Hello, ellavarkum Devikas Kitchen Recipes like a swagatham. Appo innu njan nalla easy aayittu undakkan pattiya oru thoranne recipe aayittanu vannirikkunnathu. Chakkakuru muringikkam vechittu oru thoranaanu innu undakkunnathu. Nalla tasty aayittulla oru thoranaanu. Appo namukku video like pogam. അപ്പോൾ നമുക്ക് ചക്കക്കുരു മുരിങ്ങിക്ക തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ആ വെള്ള പാട പോലുള്ള തൊലി മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. ഈ ബ്രൗൺ തൊലി കളഞ്ഞിട്ടില്ല. ബ്രൗൺ തൊലി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 35 ചക്കക്കുരു എടുത്തിട്ടുണ്ട്, നീളത്തിലൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മുരിങ്ങിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 2 മുരിങ്ങിക്ക എടുത്തിട്ടുണ്ട്. അത് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് പിളർന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്കിത് തോരൻ ഉണ്ടാക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പൊ കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് അരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ചോറ് വെക്കുന്ന മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അരി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരുവും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ ഈ പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചക്കക്കുരു മുരിങ്ങിക്കയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചക്കക്കുരു പകുതി വെന്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുരിങ്ങിക്ക ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങിക്ക ആദ്യം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വെന്തുടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ചക്കക്കുരു പകുതി വെന്തതിന് ശേഷം മുരിങ്ങിക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ചക്കക്കുരു പകുതി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങിക്കയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ അടച്ച് വെച്ച് ബാക്കിയും കൂടെ ഒന്ന് വേവാനായിട്ട് വയ്ക്കാം. അപ്പോൾ മുരിങ്ങിക്ക നന്നായിട്ട് വെന്ത് വരണം, ചക്കക്കുരു ബാക്കി പകുതിയും കൂടെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതിനായിട്ട് അടച്ച് വെച്ച് ബാക്കിയും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഞെരടിയെടുത്താൽ മതി. അരഞ്ഞു പോകരുത്, തോരനായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാകുള്ളൂ. ഞാനിപ്പോൾ ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തോരനിൽ ജീരകം ചേർക്കാറില്ല. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ജീരകമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങിക്കയും ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് വേവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഈ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. 5 മിനിറ്റ് കൊണ്ട് തന്നെ അരപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചക്കക്കുരു മുരിങ്ങിക്ക തോരന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ. അപ്പോൾ ചക്കക്കുരു ഒക്കെ കിട്ടുമ്പം ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതിന് മുന്നേ ചക്കക്കുരു മാങ്ങയും കൂടെ ഒരു ഒഴിച്ചുകറിയുടെ വീഡിയോയും
ഇറച്ചിക്കറിയുടെ ടേസ്റ്റുള്ള ചക്കക്കുരു മസാലക്കറിയുടെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അതിന്റെ രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ചക്കയുടെ കുറെ റെസിപ്പീസ് വേറെ ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ചക്കക്കുരു മുരിങ്ങിക്ക തോരനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.